ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മൾ പുതിയ 2021 ആണ്, ഒരു പുതുവർഷമാണ്. അപ്പോൾ നമ്മുടെ ചാനലിലൊക്കെ പുതിയ പുതിയ നല്ല വീഡിയോസൊക്കെ ഈ വർഷം ഉണ്ടാവും. ഒരു ഇൻ്റർവ്യൂ സെഗ്മെൻറ്റ്, അതായത് വിവിധ മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന പല ആളുകളുണ്ട്. അവരൊക്കെ പോയി കണ്ട് ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു വീഡിയോസ്, നല്ല വീഡിയോസൊക്കെ ഈ ഒരു 2021-ൽ നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങളെ മുന്നിലെത്തിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ ഒരു അതിജീവിച്ച ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. കൊറോണയുടെ വലിയൊരു മഹാമാരി 2020-നെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി. അങ്ങനെ വലിയൊരു പ്രതീക്ഷയോടെയാണ് നമ്മളൊക്കെ 2021-ൽ കാണുന്നത്. പൂർണ്ണമായും നമ്മുടെ ഈ കൊറോണ വൈറസ് നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ടില്ലെങ്കിലും അതൊക്കെ ഈ വർഷത്തിൽ പൂർണ്ണമായിട്ടും ഇല്ലാതാവും തന്നെയാണ് നമ്മൾക്ക് പ്രതീക്ഷ. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ ഒരു അനിയനാണ്. അവന് കേരള റൈഡ്, സൈക്കിൾ റൈഡ് നടത്തി തിരിച്ച് ഇന്നലെ രാത്രി എത്തിയിരിക്കുകയാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഡ്രീം 1000 എന്ന് പറഞ്ഞ 1000 കിലോമീറ്റർ സൈക്കിൾ സഞ്ചരിച്ചിട്ട് ഇന്നലത്തോടു കൂടി വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ വിശേഷമാണ് നമ്മൾ ആദ്യമായിട്ട് ഈ അഭിമുഖം ഇൻ്റർവ്യൂ വീഡിയോയിൽ ആദ്യം തന്നെ അവനെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അവൻ്റെ ഈ ഒരു റൈഡിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ, അവന് ഉണ്ടായ അനുഭവങ്ങൾ, അവർ കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടാണ് 4 പേര് യാത്ര നടത്തിയിട്ടുള്ളത്. ഇവന് പ്ലസ് വണ്ണാണ്, 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ളൂ, ഇനി +1-ലേക്കാണ്. ഒരു 9ാം ക്ലാസ് പഠിക്കുന്ന പയ്യനുണ്ട്. അങ്ങനെ വേറെ 4 പേര് കൂടിയിട്ടാണ് ഈ ഒരു യാത്ര പൂർത്തിയാക്കിയിട്ടുള്ളത്. വലിയ സ്വീകരണങ്ങൾ പല ജില്ലകളിൽ നിന്നും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നമ്മളൊക്കെ നമുക്ക് വലിയ സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടാവും. നമ്മളൊക്കെ വാട്സപ്പ് സ്റ്റാറ്റസും ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസൊക്കെ ആയിട്ട് ഒരുപാട് ലഡാക്ക് യാത്രയും അതുപോലെ തന്നെ തവാങ്ങിൽ ബൈക്ക് ഓടിച്ച് പോകണം എന്നൊക്കെ പറഞ്ഞാൽ വലിയ സ്റ്റാറ്റസൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ ആ ഒരു സ്വപ്നം നമ്മളത് നേടിയെടുക്കാൻ നമ്മൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നില്ലാന്നുള്ളതാണ്. ഇവരൊക്കെ ഇപ്പോൾ യാത്ര ചെയ്ത് വന്നപ്പോഴാണ് നമ്മളൊക്കെ അറിയുന്നത്. അപ്പോൾ അതാണ് വേണ്ടത്, നമ്മൾ സ്വപ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്, അതൊക്കെ നമ്മൾ കൈപ്പിടിയിൽ ഒതുക്കാൻ വലിയ രീതിയിലുള്ള ആത്മാർത്ഥമായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊക്കെ എല്ലാവർക്കും പറ്റുന്നതാണ്. ഈ ഒരു കൊച്ചിലു പ്രായത്തിൽ തന്നെ കൂടുതൽ, അതായത് 1000 കിലോമീറ്റർ സൈക്കിൾ റൈഡ് നടത്തി തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ വിശേഷമാണ്. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മളെ ചെകുത്താമ്പാറയാണ്. സൈക്കിളും കൊണ്ട് ഞങ്ങൾ മുകൾക്കോ കയറിയാകെ വേർത്ത് വല്ലാത്തൊരവസ്ഥയിൽ അവിടെ എത്തിയുള്ളൂ. അപ്പോൾ അവൻ്റെ വിശേഷങ്ങൾ കംപ്ലീറ്റ്, എത്ര രൂപ ചിലവായി, അവൻ എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിട്ടു, എങ്ങനെ ഉണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. ദില്ലിയിൽ നടക്കുന്ന കർഷകരുടെ സമരം ദിവസങ്ങളായി നീണ്ടു നിൽക്കുകയാണ്. അപ്പോൾ അതിനെതിരെ അതിൻ്റെ ഒരു അവർക്കുള്ള ഒരു ഐക്യദാർഢ്യം, കർഷകരില്ലെങ്കിൽ നമ്മളൊന്നുമില്ല, അപ്പോൾ അതൊരു ഐക്യദാർഢ്യവുമായി ബന്ധപ്പെട്ടും കൂടിയാണ് അവരൊരു വലിയൊരു യാത്ര നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വിശേഷം നമുക്ക് ചോദിച്ചറിയാം. ഒരാള് റോങ് ആയിട്ട് വന്ന്, എങ്ങനെ അന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞ് ഇങ്ങനെ പോവാണ്, കർഷകർക്ക് വേണ്ടിട്ട് പോണെന്ന്. അതൊന്നും ശരിയാവൂല, നിങ്ങള് നിർത്തിക്കളിന്നൊക്കെ പറഞ്ഞു. ഒരു ഷോപ്പിൽ ഞങ്ങളെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിരുന്നു. എന്ത് ഉദ്ഘാടനത്തിനോ? വേറെ എല്ലാവരും സപ്പോർട്ട്. കണ്ണൂർ മാത്രമേ പ്രശ്നം ഉണ്ടായിട്ടുള്ളേ. അങ്ങോട്ട് സ്വീകരണവും പരിപാടിയൊക്കെ ആയിട്ട് വലിയ സ്റ്റാറായി അല്ലേ. ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചോ ഇങ്ങനെ സംഭവം ആവുന്നൊക്കെ? അപ്പോൾ നമ്മളിപ്പോൾ ചെകുത്താമ്പാറ, ചെകുത്താമ്പാറ അറിയാലോ, മങ്കട വെള്ളില ചെകുത്താമ്പാറ, അതിൻ്റെ മുകളിലാണ് എത്തിയുള്ളത്. അപ്പോൾ സിനാൻ ബ്രോണ്ട് ഇതാണ് പറഞ്ഞ സിനാൻ. അവന് 10ാം ക്ലാസ് കഴിഞ്ഞ് ഇനി +1-ലേക്കാണ്. അപ്പോൾ ഈ ചെറുപ്രായത്തിൽ തന്നെ വലിയൊരു അവൻ്റെ സ്വപ്നമായിരുന്നു ഇങ്ങനെ റൈഡ്. വലിയ കുറേ കാലം നമ്മളൊക്കെ മനസ്സിൽ വെച്ച് നടക്കുന്നവരെ അങ്ങനെ കുറേ കാലം മനസ്സിൽ വെച്ച് കണ്ട് അങ്ങനെ ഒരു കൂട്ടി പൈസ ഒരു കൂട്ടി അങ്ങനെ ഉണ്ടായതൊന്നുമല്ല. വളരെ പെട്ടെന്ന് കഴിഞ്ഞ ഡിസംബറോട് കൂടി ആണ് അത് ചിന്ത വരുന്നത്. അങ്ങനെ വളരെ പെട്ടെന്ന് അവർ പ്ലാൻ ചെയ്യുകയും അവർ 4 ആളെ സെറ്റാക്കി, അവർ മലപ്പുറം വെള്ളിയിലാണ് അവൻ്റെ വീട്. അപ്പോൾ ഇവർ ഇവിടുന്ന് തിരൂരിന്ന് ട്രെയിനിൽ സൈക്കിള് കാസർഗോട്ടേക്ക് കയറ്റി, പിന്നെ അവിടുന്നാണ് നേരെ തിരുവനന്തപുരം അവർ റൈഡ് ചെയ്തത്. തിരിച്ചും ഇതുപോലെ തന്നെ ഇങ്ങോട്ട് ട്രെയിനിൽ സൈക്കിൾ കയറ്റിയിട്ട് അവിടെ എത്തിയുള്ളത്. അപ്പോൾ അതിൻ്റെ എല്ലാ വിശേഷം, അവന് എത്ര രൂപ ചിലവായി, എന്തായിരിക്കുമായിരുന്നു ഇതിന് നേരിട്ടത്, എങ്ങനെ അവർ ടെൻറ്റൊക്കെ ഇരുന്നേ പോയിരുന്നത്, പക്ഷേ ടെൻറ്റൊന്നും അടിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ പല സ്പോൺസേഴ്സും കാര്യമൊക്കെ വന്നു. അപ്പോൾ എന്താണിതിൽ ഈ ഒരു 1000 കിലോമീറ്റർ റൈഡിലുണ്ടായ അനുഭവങ്ങൾ? അപ്പോൾ അത് ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ വലിയൊരു അവൻ്റെ ഒരു സ്വപ്നം തന്നെയാണത്. അപ്പോൾ അത് അവൻ്റെ മാത്രം ഒരുപാട് ആളുകളുടെ സ്വപ്നമാണ് ഇങ്ങനെയൊക്കെ ഒരു യാത്ര പോകാമെന്നൊക്കെ പറയുന്നത്. പക്ഷേ കൂടുതൽ ആളുകൾക്കും അത് സാധിക്കുന്നില്ല.
അപ്പോൾ അതിനെക്കുറിച്ച് അവനോടനെ ചോദിച്ചു നോക്കാം നമുക്ക് എന്താണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ. സിനാനെ, അപ്പോൾ വലിയൊരു യാത്ര, എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ എന്ന് ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുകയാണ് ഇങ്ങനെയൊക്കെ ഒരു യാത്ര പോയി വരാൻ. ഇത്രയും ചെറുപ്രായത്തിൽ തന്നെ കഴിയുക എന്നൊക്കെ പറയാൻ വലിയൊരു സംഭവമാണ്. അപ്പോൾ എങ്ങനെയാണ്, എന്നാണ് ഇങ്ങനെ ഒരു കേരള റൈഡ് നടത്താം എന്നുള്ളൊരു ചിന്തയൊക്കെ വന്നത്? നേരത്തെ ഈ സൈക്കിൾ എന്ന് വാങ്ങിച്ചാണ്, നേരത്തെ ഉണ്ടായിരുന്നോ ഈ ഒരു സൈക്കിൾ പ്രാന്ത്? നേരത്തെ ഉള്ളതാണോ സൈക്കിൾ പ്രാന്ത്? 10ാം ക്ലാസ്സിലാണ് സൈക്കിൾ വാങ്ങിയത്. അത് ഡ്രീമായിട്ട് വാങ്ങിയാണ്. ബൈക്ക് 18 വയസ്സായില്ലല്ലോ, അപ്പോൾ സൈക്കിളിലോട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ അതിമുതൽ റൈഡ് തുടങ്ങാൻ എഴുതിയിട്ടാണ് സൈക്കിൾ വാങ്ങിയത്. പിന്നെയാണ് അവിടുന്ന് റൈഡിങ്ങൊക്കെ. ഒരു വർഷമായപ്പോൾ സൈക്കിൾ വാങ്ങിയിട്ടല്ലേ. അന്നൊക്കെ എന്താ ഈ ചെറിയ 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 യാത്രകളൊക്കെ പോയിരുന്നോ? ആ, മോർണിംഗ് റൈഡ് പോയിട്ടുള്ളൂ, അല്ല ഈ വലിയ ആയിട്ടൊന്നും പോയിട്ടില്ല. ഈ മോർണിംഗ് റൈഡ് എത്ര കിലോമീറ്റർ ഒക്കെ പോയിട്ടുണ്ടാവുക? 15. അതിനുള്ളിൽ പോയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു വലിയ യാത്രക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളായിട്ട് വേറെ കുറച്ച് വലിയ യാത്രയൊന്നും വേറെ അതിൻ്റെ മുന്നേ പോയിട്ടില്ല? പോയിട്ടില്ല. ഈ ഒരു ലോങ് റൈഡ് എന്നാണ് ആദ്യമായിട്ടാണ് പോണത് അല്ലേ. ഇതെങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഇപ്പോൾ ഒരാൾ തിരൂരുകാരാണ്, അങ്ങനെ എങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ഈ വെള്ളിയിലുള്ള മങ്കട വെള്ളിയിലുള്ള ഈ എങ്ങനെയാണ് ഇവരൊക്കെ സെറ്റാക്കുന്നത്? എങ്ങനെ ഇവർ നേരത്തെ പരിചയമുള്ളവരാണോ? ആ, ഒരാൾ നേരത്തെ പരിചയമുള്ളവരാണ്. പിന്നെ ഒരാൾ ബാക്കിയുള്ളവരൊക്കെ ഈ സൈക്കിളിൻ്റെ ക്ലബുണ്ട്, റൈഡേഴ്സ് ക്ലബുണ്ട്, അതിന് പരിചയപ്പെട്ടു. പരിചയപ്പെട്ടല്ലേ. അപ്പോൾ ഇതിപ്പോൾ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? ഇത് ഡിസംബറിലാണ് പറഞ്ഞത്. ഡിസംബറിൽ പിന്നെ 25ാം തീയതിയാണ് പോയത്. 25 പോയി തിരൂർ. നിങ്ങൾ അങ്ങോട്ട് ട്രെയിൻ അല്ല, എന്നാണ് കാസർഗോഡ് നിന്ന് സ്റ്റാർട്ടിങ്? 25ന്? ആ, 25ന്. ഇപ്പോൾ ഇവിടെ ഫിനിഷ് ചെയ്ത് എന്നാണ് തിരുവനന്തപുരത്ത്? ഫിനിഷ് ചെയ്ത് 7ാം തീയതി. 7ാം തീയതി അല്ലേ. അപ്പോൾ നിങ്ങൾ നേരത്തെ പ്ലാൻ ഉണ്ടായി എത്ര ദിവസം കൊണ്ട് ഓരോ ദിവസം ഓരോ സ്ഥലം ഓരോ ജില്ല കവർ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരുന്നു? 15 ദിവസം പറഞ്ഞിരുന്നു ടാർജറ്റ് അല്ലേ. എല്ലാവരും 8 ദിവസത്തിൻ്റെ ഉള്ളിൽ തീരുണ്ട്. അത് ഫുള്ള് അവര് അടിച്ചു പിന്നെ പോവാണ് സൈക്കിൾമേ. ഇത് ഞങ്ങള് ഫുള്ള് എല്ലാ സ്ഥലവും കണ്ടിട്ട്. ടൂറിസ്റ്റ് സ്ഥലങ്ങളൊക്കെ ഓരോ ജില്ലയിലല്ലേ. ഓക്കെ. പിന്നെ ആദ്യം എൻ്റെ സ്ഥലം പ്രോപ്പർ എവിടെ? മങ്കടവള്ളിയിലല്ലേ. മങ്കടവള്ളിയിലാണ് സ്ഥലം. അപ്പോൾ നിങ്ങൾ ഈ ഒരു യാത്രക്ക് എന്തെല്ലാം ഒരുക്കങ്ങളുണ്ടായിരുന്നു? ഇപ്പോൾ വണ്ടിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ വണ്ടിയൊക്കെ ഒന്ന് സർവീസൊക്കെ ചെയ്ത് എന്തൊക്കെയാണ് മാറ്റങ്ങൾ? മാറ്റങ്ങൾ വെച്ചാൽ രണ്ട് ഷിഫ്റ്റർ മാറ്റി, പിന്നെ ചെയിന് ക്രാങ്ക് മാറ്റി, പിന്നെ കരിയർ വെച്ച്. എന്തൊക്കെ സാധനം കൊണ്ടുവരുന്നത്? അത് സാധനങ്ങൾ വെച്ചാൽ ഡ്രസ്സ്. എത്ര കൂട്ട് ഡ്രസ്സ് എടുത്തിരുന്നു? 5 കൂട്ട്. 5 കൂട്ട് ഡ്രസ്സ് എടുത്തിരുന്നു. പിന്നെ വേറെ സംഭവങ്ങളൊന്നും ഉണ്ടല്ലോ? പിന്നെ മൊബൈല് ചാർജർ അങ്ങനെയൊക്കെ. ടെൻറ്റ് എടുത്തിരുന്നോ? പിന്നെ ഞങ്ങൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവിടെ കുറേ നമ്മൾ ഇവരെ കണ്ടിരുന്നു, നമ്മളെ റാഫി ഫുട്ബോൾ പ്ലെയർ. അവിടെ എന്തായിരുന്നു ഒരു നിങ്ങളെന്തൊരു ഫ്ലാഗ് ഓഫ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അവിടെ ഫ്ലാഗ് ഓഫ് ഒന്നും ചെയ്തില്ല. കാസർഗോഡ് നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്ത്. അതെ, കാസർഗോഡ് റൈഡേഴ്സ് പറഞ്ഞൊരു ക്ലബുണ്ട് കാസർഗോഡ്. ആ, അവരാണ് ഫ്ലാഗ് ഓഫ് ചെയ്ത് വിട്ടത് ഞങ്ങൾ. അവിടെയാണ് റാഫിക്ക് വന്നിരുന്നത്? റാഫിക്ക് ഇവിടെ കണ്ണൂര്. കണ്ണൂരല്ലേ. അതെന്താ ഒരു നിങ്ങൾ അവിചാരിതമായി കണ്ടാണ് അതോ നിങ്ങളെ സ്വീകരിക്കാൻ വന്നേ? ഒരു ഷോപ്പിൽ ഞങ്ങളെ ഗസ്റ്റായിട്ട് വിളിച്ചിരുന്നു. എന്ത് ഉദ്ഘാടനത്തിനോ? ഈ കഫേയിൽ. അപ്പോൾ അവിടുത്തെ ആൾക്കാർ റാഫിനെ കാണണമെങ്കിൽ പറയണം, ഞങ്ങൾ കാണിച്ചു തരാറുണ്ട്. അങ്ങനെ ഫോട്ടോ എടുത്ത് ഫോട്ടോ കണ്ടിരുന്നു. പിന്നെ എങ്ങനെ സ്പോൺസർമാരെ? കുറേ ജേഴ്സി ഒക്കെ കണ്ടിരുന്നു സ്പോൺസർമാരെ. എന്തൊരു KMCC ആരൊക്കെ കണ്ടിരുന്നു സ്പോൺസർമാരൊക്കെ? അത് ഈ മലപ്പുറം യൂണിവേഴ്സിറ്റിയിലുള്ള ഒരാളുണ്ട്, അവിടുത്തെ. അവർ ഏത് സ്ഥലം? എവിടെയാണ്? കൊടക്കാട്. കൊടക്കാടല്ലേ. എന്നിട്ട് ആ ജേഴ്സി ഓരോ ദിവസം ഓരോ ജേഴ്സി ഇട്ടായിരുന്നു നിങ്ങൾ പോയിരുന്നത് അല്ലേ. പിന്നെ നിലമ്പൂരുള്ള ഒരു സ്പോർട്സ് ക്ലബ്ബ് സ്പോൺസർ ചെയ്തിട്ടുണ്ടല്ലേ. പിന്നെ ഇപ്പോൾ കാസർഗോഡ് നിന്ന് തുടങ്ങി. കാസർഗോഡ് തുടങ്ങിയിട്ട് എത്ര ദിവസം കാസർഗോഡ് ഉണ്ടായിരുന്നു? 24ാം തീയതി അവിടെ എത്തിയത്. ആ, 2 ദിവസം. 2 ദിവസം അവിടെ അവിടെ റൈഡ്. പിന്നെ കണ്ണൂരിലേക്ക് കയറി. അന്ന് ഈ ഫസ്റ്റ് ദിവസം എവിടെയായിരുന്നു സ്റ്റേ? ഫസ്റ്റ് കാസർഗോഡ് തന്നെ അല്ല, കണ്ണൂർ എത്തിയിരുന്നോ? കണ്ണൂർ കഴിഞ്ഞു. കണ്ണൂർ, അതായത് ഒറ്റ ദിവസം കൊണ്ട് എന്താ കാസർഗോഡ് നിന്ന് കണ്ണൂർ എത്തിയോ? അങ്ങനെ എല്ലാ ജില്ലയിലും ഓരോ ദിവസം എടുത്തിട്ടുള്ളൂ അതോ കൂടുതൽ സമയം എടുത്ത ജില്ലകളൊക്കെ ഉണ്ടോ? 2 ദിവസം തിരുവനന്തപുരത്തുനിന്ന്. തിരുവനന്തപുരം ലാസ്റ്റ് അല്ലേ. അല്ല, അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു ഇപ്പോൾ കാസർഗോഡ് കണ്ണൂർ അവിടെയൊക്കെ ഓരോ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ പോയി അതിനായിട്ട് റൂട്ട് മാറ്റിയിരുന്നു അതോ നിങ്ങൾ വരുന്ന റൂട്ടിലുള്ളതാണ് കണ്ടിരുന്നത്? ഹൈവേ റൂട്ടിലാണ് എല്ലാ ഇതും വരുന്നത്. ആ, അത് ബേക്കൽ കോട്ടയൊക്കെ പോയോ കാസർഗോഡ്?
പിന്നെ കണ്ണൂർ വന്നു, പിന്നെ എന്താ, പിന്നെ കോഴിക്കോട്, അതോ വയനാട്, എങ്ങനെ കണ്ണൂരിൽ നിന്ന് വയനാട് പോയേ അല്ലേ, മാനന്തവാടി, അങ്ങനെ വയനാട് പോയിട്ട് ചുരമൊക്കെ ഇറങ്ങി അല്ലേ. പിന്നെ നിങ്ങൾ വലിയ, അതായത് ഇപ്പോൾ ഈ ഒരു റൂട്ടിൽ വലിയ കയറ്റോ അല്ലെങ്കിൽ വലിയ നിങ്ങൾക്ക് ഇത് ചവിട്ടി കയറ്റോ അല്ല ടാസ്ക് വന്ന എവിടെയാണ്? അത് പാൽച്ചുരം എന്ന് പറഞ്ഞ കയറ്റുണ്ടായിരുന്നു. എവിടെയാണ് അത്? ഈ മാനന്തവാടി. ആ അവിടെ അല്ലേ. അതെന്താ ചെയ്ത്? എന്നിട്ട് അത് 13 കിലോമീറ്റർ കയറ്റണോ? ആണല്ലേ. അത് ഞങ്ങൾ ചവിട്ടാൻ മതിയാണ്, അങ്ങനെ കയറിയില്ലേ. ഓക്കെ ഓക്കെ. പിന്നെ എന്താ, ഈ ഒരു യാത്രയിൽ ഇപ്പോൾ ഈ വണ്ടിക്ക് നിങ്ങളുടെ കൂട്ടത്തിലുള്ള എന്തെങ്കിലും കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വലിയ നിങ്ങൾ യാത്ര വലിയ രീതിയിൽ പ്രതിസന്ധി ആക്കണ എന്തെങ്കിലും സംഭവം ഉണ്ടായോ? തിരുവനന്തപുരത്ത് നിന്ന് ഒരു പഞ്ചർ കിട്ടി. ആ എൻ്റെ സൈക്കിളിനോ? എൻ്റെ സൈക്കിളിന് ഒന്നും കിട്ടിയില്ല. ആ ആ ഒരു സൈക്കിളിന് പഞ്ചർ കിട്ടി. പിന്നെ വീലുണ്ടല്ലോ. ആ ആ അതിന് 2 കോടി പോലെ ആയി. ആരത് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നേ, അതൊക്കെ പിന്നെ അവിടെ തന്നെ ക്ലിയർ ചെയ്തിട്ടില്ലേ. ഇതിലിപ്പോൾ നമ്മൾ എത്ര എക്സ്പെൻസ് ടോട്ടല് ഈ ഒരു യാത്രക്ക്, ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വെച്ചുള്ള ഈ ഒരു ഏകദേശം 10-15 ദിവസം വന്ന യാത്രക്ക് എത്ര രൂപ ചിലവായി? 3000 രൂപ. ആ ഫുള്ളും ചിലവായി. ഫുള്ളും ചിലവായി. ഈ 3000-ൽ ഇപ്പം എന്തൊക്കെയാണ്? ഫുഡ്, പിന്നെ ഈ സൈക്കിള് കേട്ടിട്ട് ട്രെയിനിൻ്റെ പൈസ. ആ ട്രെയിൻ ഇപ്പോൾ ഈ ഇപ്പോൾ ഈ തിരൂരിന്ന് കാസർഗോഡ് കയറ്റിയൊക്കെ എത്ര വരുന്നത്? 4,700 something. ആ 700 something. പിന്നെ എന്താ അത്? നിങ്ങൾ ടിക്കറ്റ് അടക്കാം? ആ നിങ്ങൾ ടിക്കറ്റ് അടക്കാം. തിരിച്ച് പിന്നെ തിരുവനന്തപുരം നിങ്ങളുടെ സൈക്കിളിന് വേറെ ചാർജ് കൊടുക്കും. ആ ആ നിങ്ങൾ 700 നിങ്ങൾ ടിക്കറ്റ് ആറിന്, സൈക്കിളിന് എത്ര കൊടുത്തുള്ളത്? സൈക്കിളിന് 400. 400 ഒരു സൈക്കിളിനാ? പിന്നെ തിരുവനന്തപുരം നാല് സൈക്കിൾ 100 വീതം. ഈ തിരുവനന്തപുരം നിന്ന് ഇങ്ങോട്ടും ഒരു 100 ഉള്ളൂ തിരൂരിക്ക് ഒരു സൈക്കിളിന്? അങ്ങോട്ടും ഇങ്ങോട്ടും. ആ ആ ഓക്കെ. അതല്ല, തിരുവനന്തപുരം ഇപ്പം ഇങ്ങോട്ട് തിരൂരിക്ക് ആയിട്ടില്ലേ ലാസ്റ്റ് ഇങ്ങോട്ട് പോകുന്നപ്പോൾ നിങ്ങൾ എത്ര വന്നത്? 400. അതൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് ഈ 3000 എന്ന് പറഞ്ഞത്. ഫുഡൊക്കെ അല്ലേ, സ്റ്റേ പിന്നെ പല സ്പോൺസർമാരില്ലേ ഓരോ സ്ഥലത്തെത്തും. എങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്യൽ നിങ്ങൾ? ഓരോ സ്ഥലത്തില്ലേ. അപ്പൊ നിങ്ങൾ എല്ലാ ജില്ലയിലും നിങ്ങളെ പൈസ കൊടുത്ത് സ്റ്റേ ചെയ്യേണ്ടി വന്നിട്ടില്ല? ആ ഒരു സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. എവിടെയായിരുന്നു? അത് വയനാട്. വയനാടല്ലേ. മലപ്പുറത്ത് നിങ്ങൾ എവിടെ ഏത് വഴിയാണ് പോയത്? നമ്മൾ ചങ്കുകുട്ടി അങ്ങനെ പോയത്. യൂണിവേഴ്സിറ്റി. ഇപ്പോൾ സിനാന് ഈ സൈക്കിൾ റൈഡ് ഇപ്പോൾ കേരളം മൊത്തം കറങ്ങി. ഇതിന് മുമ്പ് ഇപ്പോൾ ഇങ്ങനെ ട്രിപ്പൊക്കെ ആയിട്ട് ലോങ് ഡ്രൈവ് ലോങ് ഒക്കെ അടിച്ചതാണോ? അതായത് ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ വീട്ടുകാരുടെ കൂടെ അങ്ങനെ വലിയ സൈക്കിൾ വലിയ മറ്റുള്ള യാത്രകൾ ചെയ്തിരുന്നോ? അതായത് ഇപ്പോൾ ഈ ഒരു എങ്ങനെയുണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ 4 പേര് ഈ കുട്ടികളാണ് ഇപ്പോൾ ഇത്ര ഒരു സൈക്കിള് പോവാണ്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് എന്തേനു പ്രതികരണമൊക്കെ? വീട്ടിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നു. സപ്പോർട്ട് ഉണ്ടായിരുന്നല്ലേ. അത് ധൈര്യം തന്നു. എല്ലാവരും വീട്ടിലും അങ്ങനെ തന്നെ ആയിരുന്നു. അധികം ചെറിയ പ്രശ്നം ഉണ്ടാവും പിന്നെ പറഞ്ഞ് അല്ലേ. ആളുണ്ടോ? രണ്ടാളപ്പൊന്നും കൂടുതല കുറച്ച് ഒരു 4 ആളെങ്കിലും മിനിമം വേണമെങ്കിൽ പോവാന്നുള്ളത്. ഇതിൽ കൂട്ടത്തിൽ ഇപ്പോൾ 4 എത്ര ആളെ? ഈ +1 ഇനി മറ്റൊരാൾ 9ാം ക്ലാസ്സിൽ. അവൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് നാഹിൽ. നാഹിൽ തിരൂർ അല്ലേ. പിന്നെ രണ്ട് മംഗള മംഗളല്ല ആളാ. ആ പിന്നെ ഉള്ള പിന്നെ അബ്ദുള്ള തിരൂർ. പിന്നെ ഒരാളും കൂടി ഇല്ലേ? യൂണിവേഴ്സിറ്റി ഷിയാബ്. ഷിയാബ് യൂണിവേഴ്സിറ്റി. അവർ അത്യാവശ്യം ഏജ്ഡ് ആള്. 23 വയസ്സ്. ആ മൂപ്പര ഏറ്റവും വലിയ ആളുടെ കൂട്ടത്തിലുള്ള. പിന്നെ എൻ്റെ താഴെയുള്ള ഈ അബ്ദുള്ള 17. പിന്നെ ഈ ഒരു മംഗളല്ല നാഹിലും 14. എനിക്കിപ്പോൾ എത്രയായി? 15 അല്ലേ. അപ്പോൾ 15 വയസ്സിൻ്റെ ഉള്ളിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം സൈക്കിളിൽ റൈഡ്. എങ്ങനെ ഉണ്ടായിരുന്നു അവസ്ഥയ്ക്ക് ഈ ഒരു ഇപ്പോൾ ഇങ്ങനെ പോരുമ്പോഴേ വഴിയോരത്തൊക്കെയുള്ള ആളുകളൊക്കെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? ഭയങ്കര സപ്പോർട്ട് ചെയ്തു. വെള്ളവും ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചെന്നില്ലേ. എല്ലാവരും പോണടിയിൽ വണ്ടിയൊക്കെ നിർത്തി ചോദിക്കൂലേ എന്താ എങ്ങോട്ടാ പോകണമെന്നൊക്കെ. ഈ കർഷകർക്കുള്ള ഐക്യദാർഢ്യത്തെ കുറിച്ച് എന്താ എല്ലാവരും പറഞ്ഞിരുന്നേ? ആ നല്ല കാര്യമാണ്. കണ്ണൂരിൽ നിന്ന് ഒരാള് റോങ് ആയിട്ട് വന്ന്. എങ്ങനെ? അന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞ് ഇങ്ങനെ പോവാണ് കർഷകർക്ക് വേണ്ടിട്ട് പോണെന്ന്. അതൊന്നും ശരിയാവൂല, നിങ്ങള് നിർത്തിക്കളിന്നൊക്കെ. അപ്പോ ഞങ്ങളവിടെ റോങ് ആയാലല്ലേ ഒരു സംസാരിക്കും. ഞങ്ങളൊന്നും പോകുന്നില്ലേ. അതുപോലെ വേറെ എവിടെയും അനുഭവം ഉണ്ടായിട്ടില്ല. വേറെ എല്ലാവരും സപ്പോർട്ട്. കണ്ണൂര് മാത്രമേ പ്രശ്നം ഉണ്ടായിട്ടുള്ളേ. വീട്ടിലാരൊക്കെ ഉള്ളത്? ഉമ്മ ഉപ്പ ഉമ്മമ്മ ഞാനിൻ്റെ ഒരു അതല്ലേ. പിന്നെ ഇപ്പൊ 10 കഴിഞ്ഞു +1 അല്ലേ. എവിടെ പഠിച്ചിരുന്നത്? മംഗള
മംഗള. അപ്പോൾ ഈ ഇപ്പോൾ റൈഡ് കഴിഞ്ഞിപ്പോൾ എന്നാ എത്തിയത്? ഏഴാം തീയതി. ഏഴാം തീയതി. അപ്പോൾ നാട്ടിൽ നിന്നൊക്കെ എന്താ അവസ്ഥ? സ്വീകരണവും മറ്റ് കാര്യങ്ങളും? സ്വീകരണം കാര്യമൊക്കെ ഉണ്ട് അല്ലേ. അപ്പം ഇന്ന് എന്തൊരു സ്വീകരണം ഉണ്ട് എവിടെ അല്ലേ? എവിടെ? എൽഡിഎഫിൻ്റെ. പിന്നെ എവിടെ ഇവിടെ ഒരു സ്വീകരണം എന്തോ ഉപ്പാൻ്റെ വീട്ടിലെന്തോ ഉണ്ട്. പടിഞ്ഞാറ്റുംമുറി. അപ്പം ഇനി അങ്ങോട്ട് സ്വീകരണവും പരിപാടിയൊക്കെ ആയിട്ട് വലിയ സ്റ്റാറായി അല്ലേ. ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചോ? ഇങ്ങനെ സംഭവം ആവുന്നൊക്കെ? ഇല്ല, ഞങ്ങള് ഞങ്ങളൊരു ഹോബിക്ക് പോവായിരുന്നു. നിങ്ങള് പോലും അറിയാത്ത രീതിയിൽ റേഞ്ച് മാറി അല്ലേ. നിങ്ങൾ വേറെ റൈഡേഴ്സിനെ കണ്ടിരുന്നു പോണ പോക്കില്? സൈക്കിൾ റൈഡേഴ്സ് കണ്ടിട്ടില്ല. അവരൊക്കെ എന്തെങ്കിലും വിഷീതീന്നോ? അപ്പം എന്തായാലും ഇതൊരു തുടക്കമാണ്. അപ്പം ഇനി എന്താ പറയുക, ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വൃത്തിയാക്കാൻ പറ്റട്ടെ. ഇനിയാണ് നീണ്ടു നിവർന്ന് കിടക്കല്ലേ ടൈം ഇൻഷാല്ല. അപ്പോൾ ഇനി വലിയ വലിയ റൈഡുകളും യാത്രകളൊക്കെ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കാം കേട്ടോ. അങ്ങനെ സിനാൻ്റെ വിശേഷങ്ങളൊക്കെ കേട്ടില്ലേ. അവന് അവരെ ഡ്രീം 1000 എന്ന് പറയുന്നുള്ള യാത്രയൊക്കെ കഴിഞ്ഞ് ഇവിടെ നാട്ടിൽ ഇന്നലെ എത്തിയിട്ടുണ്ട്. വലിയ സ്വീകരണവും കാര്യങ്ങളൊക്കെയാണ് അവന് കിട്ടുന്നത്. തീർച്ചയായിട്ടും അവന് അർഹമാണ്. കാരണം ഈ ഒരു ചെറുപ്രായത്തിൽ ഒരു വലിയ പ്ലാനിങ്ങൊന്നും ഇല്ലാതെ ഒരു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ റൈഡ് നടത്തി, സൈക്കിൾ റൈഡ് നടത്തി. അത് വലിയൊരു സന്ദേശമാണ്. കർഷകരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവർ യാത്ര ചെയ്തത്. വലിയ സന്ദേശമാണ്. അപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ നാട്ടിലെത്തിയിട്ട് സ്വീകരണവും പരിപാടിയൊക്കെ ആയിട്ട് ആകെ ബഹളമാണ്. എൻ്റെ അനിയനാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ FFT മീഡിയ ഇനിയും ഒരുപാട് അവൻ്റെ സ്വപ്നങ്ങൾ, നല്ല നല്ല റൈഡുകളും സമൂഹത്തിനും ഒക്കെ ഉപകരിക്കുന്ന പല സന്ദേശങ്ങളുമായി ഇനി ഒരുപാട് യാത്രകളും മറ്റൊക്കെ ചെയ്യാൻ കഴിയട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. അപ്പോൾ നമ്മളെന്തായാലും കുറച്ച് വീഡിയോയും കാര്യമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കാര്യമായിട്ട് ഇവിടെ ഈ ഒരു ചെകുത്താമ്പാറ എഴുത്തില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസും കൂടിയൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അതൊക്കെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തായാലും കാണാം. അപ്പോൾ ഇതിലെ അവനങ്ങൾ കയറി വരുന്ന ഒരുപാട് ബുദ്ധിമുട്ടിയാണ് എടുത്തിയ സൈക്കിളും കൊണ്ട് ഇങ്ങോട്ട് പോകുന്നതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യമൊക്കെ ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവും. അതുപോലെ തന്നെ അവൻ്റെ റൈഡിൽ, അവന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം പോയ റൈഡിൽ അവന് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഒരുപാട് സ്വീകരണം കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ആളുകളെ, പ്രമുഖരായ ആളുകളൊക്കെ അവരെ സ്വീകരിക്കാനും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിന് ഗസ്റ്റായിട്ട് വരെ അവർ ക്ഷണിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രോത്സാഹനമാണ് എല്ലാ ഭാഗത്തുണ്ട്. അതിൻ്റെയൊക്കെ മെമ്മറീസും അടങ്ങുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും FFT മീഡിയ ഇതൊരു തുടക്കമാണ്. ഇനി അങ്ങോട്ട് വലിയ രീതിയിലുള്ള നല്ല നല്ല ഒരുപാട് ആളുകളെ ലിസ്റ്റിലുണ്ട്. തീർച്ചയായിട്ടും നല്ല നല്ല വീഡിയോസും ഇൻ്റർവ്യൂ ടൈപ്പുള്ള വീഡിയോസും മറ്റൊക്കെ FFT മീഡിയ 2021 സജീവമായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ. നിങ്ങളെന്നും നോക്കണ്ട, ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഒന്നും നോക്കണ്ട, ചാനൽ നല്ല കമൻ്റൊക്കെ ഇട്ടോളി, നല്ല ലൈക്ക് ഇട്ടോളി, എല്ലാം ചെയ്തോളി കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ ഒരുപാട് നല്ല സപ്പോർട്ട് ഉണ്ടായി, തുടർന്നും എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുക. മാക്സിമം ഷെയറൊക്കെ ചെയ്തിട്ട് ഇതുപോലെ ആളുകളെയാണ് നമ്മൾ എന്തായാലും വളർത്തേണ്ടത്. അവരെയാണ് നമ്മൾ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഇനിയും പരിചയപ്പെടുത്തി വേണ്ട ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ. വെള്ളിയിലും മങ്കടക്കടുത്തൊക്കെ ഒരുപാട് ആളുകൾ പരിചയപ്പെടുത്തേണ്ട ആളുകളുണ്ട്. പല ഫുട്ബോൾ താരങ്ങളായാലും സിനിമാ രംഗത്തുള്ളവർ, അവരൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുന്ന വീഡിയോവുമായി ഇനി അങ്ങോട്ട് നല്ല നല്ല വീഡിയോവുമായി നിങ്ങൾ മുന്നിലെത്തും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ പ്രസ് ചെയ്താലേ നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നല്ല വീഡിയോസുമായി ഇനിയും വരുന്നവരെ ബൈ. മഴയാകുമോ നീ മായാതെ മഴവിൽ കുടയായി.